നമുക്കൊന്ന് വായിക്കാം 1 കൊരിന്ത്യൻസ് 6:9. വിശുദ്ധനായ പൗലോസ് എഴുതിയ 1 ലേഖനം 6 അധ്യായം അതിന്റെ 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അടുത്തത് റോമലേഖനം 1:29-31 വാക്യങ്ങൾ. വിശുദ്ധനായ പൗലോസ് തിമോത്തിയോസ് എഴുതിയ 1 ലേഖനം 9 അധ്യായത്തിന്റെ 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഗലാത്യ ലേഖനം വിശുദ്ധനായ പൗലോസ് എഴുതിയ ഗലാത്യ ലേഖനത്തിൽ ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ 5 അധ്യായത്തിന്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഒത്തിരി എന്ത് കാണാൻ കഴിയും? ഈ 10 ലേഖനങ്ങൾ മാത്രമല്ല, അതിന്റെ ഉപവിഭാഗങ്ങൾ, സെക്ഷൽ ഇമ്മോറാലിറ്റി, അതുപോലെ തന്നെ ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ, വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ ഒത്തിരി കാര്യങ്ങൾ, പാപ സ്വഭാവത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒത്തിരി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോഴാണ് 202 ടൈപ്പ് പാപങ്ങളിലേക്ക് വരുന്നത്. 10 കൽപ്പനകൾ 10 പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അനേക കൽപ്പനകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുമെന്നാ ഞാൻ പറഞ്ഞത് സാർ. ഓക്കെ, ഇനി നാം എങ്ങനെയാണ് പാപം ചെയ്യുന്നത്? മനുഷ്യ ലോകത്തിന് എങ്ങനെയും പാപം ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് പാപം എങ്ങനെ ചെയ്യുന്നത് പറയുന്നത്? ഹൗ ഡസ് ഈച്ച് ഓഫ് അസ് സിൻ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ പറയാൻ പറ്റും, എന്തായിരിക്കും, എങ്ങനെയായിരിക്കും മനുഷ്യൻ പാപം ചെയ്യുന്നത്? വാക്കുകളെ കൊണ്ട്, പ്രവർത്തികളെ കൊണ്ട്, നിരൂപണങ്ങളെ കൊണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാൻ പറ്റും? എങ്ങനെയാണ് നമ്മുടെ പാപത്തിൽ നിന്ന് വീഴാം? ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരാ. അപ്പൊ ദൈവത്തിൽ നിന്ന് അകന്നു പോകും, പിന്നെ ആരെടുത്തു വരും? പിശാച് എടുത്തു വരും അല്ലെ? അപ്പോ പിശാച് അടുത്ത് വന്ന ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതിന് എന്താ പറയുന്നത്? ഓ, പ്രലോഭനം എന്നാ പറയുന്നത്. അപ്പൊ പാപം ചെയ്യുന്നതിനെ കുറിച്ച് ഡെഫിനിഷൻ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്കത് നോക്കാം. എന്താന്ന് നോക്കാം, നിങ്ങൾക്ക് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 1:14-15 യാക്കോബിന്റെ ലേഖനം അതിന്റെ 1:14-15 വാക്യം ഒന്ന് വായിക്കാം. യാക്കോബിന്റെ ലേഖനം, യാക്കോബ് എഴുതിയ ലേഖനമാണ് അതിന്റെ. ഒന്ന് എടുത്ത് 1:14-15 വാക്യം. But each one is tempted when by his own evil desire he is dragged away and incited. കണ്ടോ, ഇവിടെ പറയ ഓരോ ഒന്നൂടി വായിച്ചോ. Dragged away and enticed. But each one is tempted when by his own evil desire. അതുമതി, അത്ര മതി. അതായത് ഇവിടെ പറയുന്നു, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. അടുത്ത വാക്യം പറയാണ്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം കൊടുത്തിട്ട് മരണത്തെ പെറുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയാമോ? പല ആൾക്കാരും പറയും, പിശാചി എന്നെ ചെയ്തു, ഞാൻ പാപം ചെയ്ത് പിശാചി കാരണമാണ്. ഞാൻ ചെയ്തത് പിശാചി കാരണമാണെന്ന് ഏതർത്ഥത്തിൽ പറയാം? പിശാചി ടെംപ്റ്റ് ചെയ്തു എന്ന അർത്ഥത്തിൽ പറയാൻ പറ്റും. പാപം ചെയ്യുന്ന ആരാ? പാപം ചെയ്യുന്നത് നാം ഓരോരുത്തരും തന്നെയാണ്. നമ്മെ ഒരു മോഹത്തിലേക്ക് വഴി നടത്താൻ പിശാചിനോ പിശാചിന്റെ ഉപകരണങ്ങൾക്കോ പിശാചൊരുക്കുന്ന മാധ്യമങ്ങൾക്കോ പിശാചൊരുക്കുന്ന സോഷ്യൽ മീഡിയയിലെ ചില ചാനലുകൾക്കോ അല്ലെങ്കിൽ അങ്ങനെ അനേക കാര്യങ്ങൾക്ക് സാധിക്കുമായിരിക്കാം. പക്ഷെ പാപം ചെയ്യുന്ന ആരാ? നമ്മൾ തന്നെ. പാപത്തിന് ഉത്തരവാദി ആദാമിനെയാണോ ദൈവം കുറ്റം പറഞ്ഞത്? പിശാചിനെയാണോ പറ്റുന്നത്? ദൈവം ആരെയാ പറഞ്ഞത്? ആദാമിനെ പറഞ്ഞത്. അതുകൊണ്ട് പാപത്തിന് ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. അതുകൊണ്ടാണ് യാക്കോബിലെ 1:14-15 വാക്യം, സ്വന്തം മോഹങ്ങളാൽ അവൻ വശീകരിക്കപ്പെട്ട് നമ്മൾ മോഹം കൊണ്ടാണ് ഈ പാപം ചെയ്യുന്നത്. പാപത്തിന് ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. ഹല്ലേലൂയ. അതാണ് ഞാൻ പറയാൻ, എങ്ങനെയാണ് പാപം ചെയ്ത്, നാം എങ്ങനെ പാപം ചെയ്യുന്നു. ഹൗ ഡസ് ഈച്ച് ഓഫ് അസ് സിൻ? ഇനി ഇതിലൊരു അത്ഭുതകരമായ കാര്യമുണ്ട്. ഈ പാപം ചെയ്താൽ സാധാരണ മനുഷ്യൻ എന്ത് ചെയ്യും? പാപം ചെയ്യുന്ന മനുഷ്യൻ എന്താ ചെയ്യുക? പാപം എല്ലാവരും, ഞാൻ പാപം ചെയ്യുന്ന എല്ലാവരുടെയും വിളിച്ചു പറയാം, പിന്നെ മറച്ചു വെക്കാൻ ശ്രമിക്കും. അതിപ്പോ വിശ്വാസികളായിക്കൊള്ളട്ടെ, പാസ്റ്റർമാരായിക്കൊള്ളട്ടെ, രാഷ്ട്രീയക്കാരായിക്കൊള്ളട്ടെ, ഏത് നേതാക്കന്മാരായിക്കൊള്ളട്ടെ, അവർ മറച്ചു വെക്കാൻ ശ്രമിക്കും. എനിക്കറിയാം പല ആൾക്കാരും ചെയ്ത് തെറ്റ്, വലിയ ക്രിസ്ത്യൻ ലീഡേഴ്സ്, ഈ ആത്മീയ കൂടത്തിലുള്ള പല ക്രിസ്ത്യൻ ലീഡേഴ്സ് കസേരമൊക്കെ കയറി ഡാൻസ് കളിക്കുകയും
അതുപോലെ തന്നെ ഒത്തിരി ആവാസ ആവാസനെ പോലെ നൃത്തം ചെയ്യുകയും പല വിധത്തിലും സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളൊക്കെ ഒത്തിരി ചെയ്ത് വലിയ ക്രിസ്ത്യൻ ലീഡേഴ്സ് ഉണ്ട്. അത് തെറ്റാണെന്ന് പലരും സൂചിപ്പിച്ചിട്ട് പോലും ഉന്തി വീഴ്ത്തുകയും അട്ടഹസിക്കുകയും പരിശുദ്ധാത്മാവിന്റെ സന്തോഷം എന്ന് പറഞ്ഞ അതൊക്കെ ഒച്ചെടുക്കുകയൊക്കെ ചെയ്തിട്ട് അത് തെറ്റാണെന്ന് പലരും ബോധ്യപ്പെടുത്തിയിട്ട് പോലും തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ആത്മീയോടെ അങ്ങനെ തള്ളിക്കളഞ്ഞത് പോലും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ചെയ്ത് തെറ്റുപറ്റിപ്പോയി, അതുകൊണ്ട് എനിക്ക് അന്നങ്ങനെ തെറ്റുപറ്റിയതാണ് എന്ന് ഒരു ക്രിസ്തീയ ഒരു ഒരു ശക്തനായ ഒരു നേതാക്കളും അതുപോലെ തന്നെ വലിയ ആത്മീയ കുളത്തിൽ ഒത്തിരി പേര് വലിയ പേരൊക്കെ പറയുന്ന ആൾക്കാർ പോലും ഇന്ന് വരെ ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ ചുരുക്കം പേര, വളരെ ചുരുക്കം പേര്. കാരണം അങ്ങനെ കാണുന്നു, കാരണം ക്രൂശിക്കപ്പെട്ട യേശു പരാജിതനെ പോലെയാണെന്ന് പറഞ്ഞിട്ടും അതിനെക്കുറിച്ച് ഒരനുതാപം ഒരാൾ പ്രകടിപ്പിച്ചായിട്ട് കണ്ടില്ല. ഞങ്ങൾ പറഞ്ഞത് വായു കൊണ്ട് ശരിയാണെന്ന് പറഞ്ഞത്. പിന്നെ ഇങ്ങനെയുള്ളവർക്ക് ഒരു കാര്യമുണ്ട്, കുറേ നാളുകൾ മറച്ചു വെച്ചിട്ട് ചെയ്യും ഇവര് സ്റ്റേജിന്റെ പുറത്തേക്ക് പോകും, പിന്നെ ഒരു അനുകൂല സാഹചര്യം വരുമ്പോൾ പിന്നെയും വരും. അപ്പോഴും മാനസാന്തരപ്പെട്ടിട്ടല്ലേ ഈ വരുന്നത്, പാപം ഏറ്റു പറഞ്ഞിട്ടല്ല വരുന്നത്. അപ്പൊ പാപത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പാപം മറച്ചു വെക്കൽ മനുഷ്യൻ എന്തുണ്ട് ഒരു ആഗ്രഹമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കാം. ഒന്ന്, പാപത്തെ മറച്ചു വെക്കാൻ, ദൈവത്തിന് മുമ്പിൽ പാപത്തെ മറച്ചു വെക്കാൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക, ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് പാപത്തെ മറച്ചു വെക്കാൻ സാധിക്കുകയില്ല. അവന്റെ മുമ്പിൽ സകലം നഗ്നതും മലർന്നതുമായി കിടക്കുന്നു എന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇവിടെ മറച്ചു വെച്ച ചിലരെ കുറിച്ച് നമ്മൾ കാണാൻ കഴിഞ്ഞു. ആരൊക്കെയുണ്ട്? ഞാൻ ഇതിൽ 1, 2, 3, 4, 5 പേരുടെ പേര് എഴുതിയിട്ടുണ്ട്. 1, 4, 5 പേരുടെ പേര് എസ്തറന്ന് വായിക്കാം. 1 ആദം, കായൻ, ആഖാൻ. ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ആഖാനെ പ്രൊനൗൺസേഷൻ എങ്ങനെയാ? അച്ഛനാണോ? ഓക്കെ, ശരി. പിന്നെ അനനിയാസ് ആൻഡ് സഫീറ അല്ലേ? ഇത്രയും പേര് മറച്ചു വെച്ചവരാ, ഒത്തിരി പേര് മറച്ചു വെച്ചവരുണ്ട്. ഞാൻ പറയാണ്, ആദാം എന്ത് ചെയ്തു? പാപം ചെയ്തു കഴിഞ്ഞിട്ട് എവിടെ പോയി വിളിച്ചു? ഒരു സ്ഥലത്ത് പോയി വിളിച്ചു അല്ലെ? ആദാം നീ എവിടെ എന്ന് ദൈവത്തിന് ചോദിക്കേണ്ടി വന്നു. കറക്റ്റ് ആണോ? ഹല്ലേലൂയ. എല്ലാ വൈകുന്നേരങ്ങളും ഒരുമിച്ച് നടക്കുന്നതാ. അന്നത്തെ ദിവസം കണ്ടില്ല, കാരണം പാപം ചെയ്തിട്ട് ഒരു വലിയൊരു താഴ്ത്തറ ലെവലിലേക്ക് വീണ്ടും പോകാനായിട്ടേ. കായന് സംഭവിച്ചു, കായന് സംഭവം ആരാധനയിൽ നിന്ന് പ്രസാദം കിട്ടിയില്ല. കറക്റ്റ് അല്ലേ? ആർക്ക് പ്രസാദം കിട്ടി? ഹാബേലിന്. ഇയാൾ എന്ത് ചെയ്തു? പുറത്തുകൊണ്ടുപോയി ഹാബേലിനെ കൊന്നു അല്ലേ? കൊന്നിട്ട് അവൻ ഒളിച്ചു നിൽക്ക. അവൻ കർത്താവ് പറഞ്ഞു, കായേ നിന്റെ സഹോദരൻ ആ ഹാബേലിനെ ഒഴിയാന്ന് ചോദിച്ചു. ഇടത്ത് ഒഴിയാന്നാ പറഞ്ഞത്? മര്യാദക്കൊരു ആൻസർ ആണോ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഞാൻ എന്റെ അനിയന്റെ കാവൽക്കാരനാണെന്ന് ചോദിച്ചത്. കർത്താവ് പറഞ്ഞു, കായേ നിന്റെ പടിവാതിൽക്കൽ ആര് നിൽക്കുന്നുണ്ട്? പാപം നിൽക്കുന്നുണ്ടെന്നോ. ഹല്ലേലൂയ. ഇനി അതിൽ നിന്നോട് മോഹമാകുന്നു എന്ന് പറഞ്ഞു. ഇനി ആദാം നീ അത് കഴിച്ചെന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? ആ സ്ത്രീ എനിക്ക് തന്നൂന്നാ അല്ലെ? അപ്പൊ ദൈവത്തെയും കുറ്റം പറഞ്ഞു, ഹവയെയും കുറ്റം പറഞ്ഞു. അന്ന് മുതൽ അവൻ കുറ്റം പറയലുടങ്ങി. അതിനു മുമ്പ് അവൻ ഭാര്യയിൽ എത്ര വലിയൊരു സ്നേഹിതയായിട്ട് ആ വലിയ എന്റെ മാംസത്തിനുള്ള മാംസം അല്ല അങ്ങനെയൊക്കെ വിളിച്ചത്. ഇനി നമ്മൾ പിന്നെ കാണുന്ന വെള്ളത്തിൽ കാണുന്ന ഒരാളാണ് ആര്? ആഖാൻ. ആഖാൻ എന്താ ചെയ്തത്? ആഖാൻ എന്താ ചെയ്തെന്നറിയാം? യുദ്ധം ചെയ്ത് കിട്ടിയ പല സാധനങ്ങളും കൊണ്ടുവന്നിട്ട് എവിടെ കൊണ്ട് കുഴിച്ചിട്ടു? ആ കൂടാരത്തിന്റെ ഉള്ളിൽ കുഴിച്ചിട്ടു. ആരും അറിയില്ലെന്ന് വിചാരിച്ചു. യോശുവിന്റെ മിടുക്കനായിരുന്നു, എല്ലാ യുദ്ധങ്ങളും ജയിക്കുന്ന ചരിത്രമുള്ളൂ. ഈ ജോഷു എന്തു പറ്റിപ്പോയി? തോച്ചു തുന്നം പാടി ഒരു യുദ്ധത്തില്. അപ്പോൾ ദൈവത്തിന് മുമ്പിൽ നെടുപാടുകൾ കരഞ്ഞു, എന്താ കർത്താവെ ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചു. പറഞ്ഞു, അവിടെ ഒരു ശാപമുണ്ട്, അവിടെ ആരെന്തോ മറച്ചു വെച്ചിട്ടുണ്ട്, എന്തോ ഹിതൻ പാവമോടെയുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കുലം കുലമായിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോ ആഖാൻ പിടിക്കപ്പെട്ടു. ആഖാനെ കല്ലെറിഞ്ഞു. അല്ല, എല്ലാവരും കൂടി ഒരു കൽക്കൂനയായിട്ട് മാറി, ശാപത്തിന്റെ കൂനയായിട്ട് മാറി. ഈ പുതിയ പുതിയ നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരെ കാണാൻ കഴിയും. അവരുടെ പേരുന്ന അനനിയാസൻ സഫീറ. അവരെന്തോ പാവം ചെയ്തത്? എന്ത് പാപം ചെയ്തത്? അവര് പറഞ്ഞ പാപം എന്നുള്ള നോനയാ. അവരോട് ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നോ നിങ്ങളുടെ സ്വത്ത് മുഴുവൻ വിറ്റു കൊടുക്കണമെന്ന് വല്ല ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അവര് ഒരു മേജർ ഷെയർ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടോ? കുറച്ച് ഷെയർ അവർക്ക് മാറ്റി വെച്ചിട്ട് അവർ എന്തു പറഞ്ഞു? ഞങ്ങൾ മുഴുവൻ ഷെയർ തന്നു എന്ന് പറഞ്ഞു. അതവിടെയാണ് അൺഫെയ്ത്ത്ഫുൾനെസ്. കറക്റ്റ് അല്ല, ദൈവത്തിന് ഒട്ടും ഇഷ്ടമല്ല
ഫെയ്ത്ത്ഫുൾ അല്ലാത്ത ഒരു ക്രിസ്ത്യൻ ലീഡറേയും ഫെയ്ത്ത്ഫുൾ അല്ലാത്ത ഒരു പാസ്റ്ററേയും ഫെയ്ത്ത്ഫുൾ അല്ലാത്ത ഒരു ബിലീവറിനെയും ദൈവത്തിന് ഉപയോഗിക്കാൻ സാധ്യമാണ് കേട്ടോ അതുകൊണ്ട് അന്യാസ സഭര നേരത്തെ പറഞ്ഞ സിൻ കാനോട്ട് ബി ഹിഡൻ പാപത്തെ മറച്ചു വെക്കാൻ കഴിയില്ല അപ്പോൾ ദൈവത്തിന് പറഞ്ഞിട്ടുള്ളത് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർ എന്ത് ലഭിക്കും ആ മറച്ചു വെക്കുന്നവർ എന്ത് വരികയില്ല ശുഭം വരികയില്ല മറച്ചു വെക്കുന്നവർ എന്ത് വരില്ല ശുഭം വരികയില്ല മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പാപം ചെയ്താൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുന്ന പാപത്തിന്റെ പരിണത ഫലങ്ങൾ കോൺസിക്വൻസസ് ഓഫ് സിൻ കുറച്ച് പറയാൻ പറ്റോ പാപത്തിന്റെ കോൺസിക്വൻസസ് സിക്നെസ് വരും എസ്തർ പറയുന്നു പാപത്തിന്റെ പരിണതഫലമായിട്ട് രോഗങ്ങൾ വരുന്നു പറഞ്ഞു ജോയ്സ് പാപം ചെയ്താൽ എന്തൊക്കെ വരും ആ ഒരു കുറ്റബോധം ഉണ്ടാവും ജോയ്സ് പറഞ്ഞു പിന്നെ മാത്യു ആ സമാധാനം ഉണ്ടാവില്ല എന്ന് ജോയ്സ് പറഞ്ഞു ഇനി ആ മരണം സംഭവിക്കും അല്ലെങ്കിൽ മരണ മരണകരമായ അവസ്ഥയുണ്ടാകാം അല്ലേ പിന്നെ ദൈവത്തിന്റെ സംരക്ഷണം അവരെ വിട്ടുപോകും പിന്നെ ദൈവമുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകും പിന്നെ പിന്നെ ആ ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു ദൈവമായിട്ടൊരു ബന്ധം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ തന്റെ വഴിയിലൂടെ നടന്നു പോകും അല്ലെ ഓക്കെ നമുക്ക് നോക്കാം പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളൊക്കെ വളരെ നല്ലതാണ് നമുക്ക് നോക്കാം ഇവിടെ മലയാളത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് പാപത്തിന്റെ പരിണതഫലങ്ങൾ അപ്പോ കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് ഒന്ന് മരണം സംഭവിക്കും രണ്ട് കുറ്റബോധം ഉണ്ടാവും ഇങ്ങനെ താഴോട്ട് വായിക്കുന്നത് മൂന്നാമത്തത് നരക സ്വന്തമാക്കാൻ കഴിയും നാലാമത്തേക്ക് പറഞ്ഞ ബന്ധനം ഒരു ബോണ്ടേജ് ഉണ്ടാവും പാപം ഒരു ബന്ധനത്തിലേക്ക് കൊണ്ടുവരും പാപത്തിന്റെ ഉപജ്ഞാതാവ് പിശാചായതുകൊണ്ട് പാപം ചെയ്യുന്നവൻ പിശാചിന്റെ ആരായിട്ട് മാറും അടിമയായിട്ട് മാറും കർത്താവ് അതുകൊണ്ടല്ലേ പറഞ്ഞത് നിങ്ങൾ നുണ പറയുന്ന ആരുടെ ആരാണ് നിങ്ങളുടെ പിതാവ് പിശാച പിതാവ് എന്ന് പറഞ്ഞത് ഓക്കെ ശരി പിന്നെ ആത്മീയ മരണം സംഭവിക്കും പിന്നെ നേരത്തെ പറഞ്ഞ നിരാശ എന്ന് പറഞ്ഞാൽ നിരാശയുടെ ഓപ്പോസിറ്റ് പദം എന്തെന്നാണ് ഹോപ്പ് പ്രത്യാശ പ്രത്യാശയില്ലാത്തവരായി മാറും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പാപം ചെയ്യുന്ന ലോകത്തിന് യാതൊരു പ്രത്യാശയും ഇല്ല ഇപ്പൊ ഈ കൊറോണ ബാധിക്കുന്ന സമയത്ത് തന്നെ പ്രത്യാശ ഇല്ലാത്ത ആൾക്കാർ എന്തുകൊണ്ട് ഭയപ്പെട്ടാൽ മുന്നോട്ട് പോകുന്നു ശരിയല്ലേ അവര് വെട്ടിപ്പിടിച്ച് ഭൂമിയിലെ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് അവര് ശ്വാസം മുട്ടി ചാവാൻ പോകുന്ന അവസ്ഥയിൽ അവര് എന്തൊരു എത്ര വലിയ കോടീശ്വരന്മാരുടെ വല്ല കാര്യമുണ്ടോ ഓക്കെ ഇനി വൈകല്യങ്ങൾ ഉണ്ടാകും അല്ലെ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു ആദാം കായീൻ മറ്റു പലരും ചെയ്തതേ തന്നെ സൗളൊക്കെ ചെയ്തതായ കാര്യങ്ങളാണ് കുറ്റപ്പെടുത്തലുകൾ ആരംഭിക്കും ബ്ലെയിം ഗെയിം ആരംഭിക്കും പിന്നെ ദൈവമുള്ള ബന്ധം എന്ത് ചെയ്യും അറ്റുപോകും ദൈവമുള്ള ബന്ധം അറ്റുപോയി എന്ത് സംഭവിക്കും ഇപ്പൊ നല്ലൊരു ചെടി ഒരു വള്ളിച്ചെടി അതിന്റെ അടിയിൽ കട്ട് ചെയ്ത് എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും ആ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലയൊക്കെ അന്നൊക്കെ നമ്മളെ വെച്ചിട്ടുണ്ടാവും ഇതുപോലെ തന്നെ ദൈവമായിട്ട് ബന്ധം അറ്റുപോയി കഴിഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ ഐശ്വര്യവും കൃപയും ഒക്കെ നഷ്ടപ്പെട്ടു പോകും അടുത്ത അവസാനം അവസാനം ലാസ്റ്റ് ഡെസ്റ്റിനി എന്ന് പറയുന്നത് എന്താ നിത്യശിക്ഷാവിധി ഇതിന് ഇംഗ്ലീഷ് ഒന്നും നമുക്കൊന്ന് വായിക്കാം എസ്തർ ഒന്ന് വായിച്ചേ ഡെത്ത് ഗിൽറ്റ് ഹെൽത്ത് ബോണ്ടേജ് സ്പിരിച്വൽ ഡെത്ത് ലാക്ക് ഓഫ് ഹോപ്പ് കറപ്ഷൻ വൈകല്യം ഞാൻ നോക്കാം കറപ്ഷൻ കണ്ടമിനേഷൻ സെപ്പറേഷൻ ഫ്രം ഗോഡ് എവർലാസ്റ്റിംഗ് പനിഷ്മെന്റ് മാത്യു ഒന്ന് വായിച്ചത് ഡെത്ത് ഗിൽറ്റ് Hell, bondage, spiritual death, lack of hope, corruption, condemnation, separation from God, everlasting punishment. ഇതെല്ലാം പാപത്തിന്റെ കോൺസിക്വൻസസ് ആ പാപത്തിന്റെ അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കും എന്തൊക്കെയാ കോൺസിക്വൻസസ് ഓക്കെ അപ്പൊ നമ്മൾ മൂന്ന് കാര്യം വാട്ട് ഈസ് സിൻ നമ്മൾ നോക്കിയല്ലേ വാട്ട് ഈസ് സിൻ കോൺസിക്വൻസ് ഓഫ് സിൻ അല്ലേ നമ്മൾ മൂന്ന് കാര്യങ്ങൾ ആ സമയത്ത് നോക്കാനായിട്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഇനി നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എന്താണ് ഈ പാപത്തിൽ നിന്നൊരു പ്രശ്നപരിഹാരമുണ്ടോ പാപത്തിൽ നിന്നൊരു പരിഹാരമുണ്ടോ ലോകം മുഴുവൻ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതാ പാപപരിഹാരം അതിനുവേണ്ടി കുറെ പേരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് മല കയറുന്നുണ്ട് പുണ്യ നദികളിൽ മുങ്ങുന്നുണ്ട് അനാഥശാലകളിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഒത്തിരി ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അതെല്ലാം മനുഷ്യന്റെ എന്താണ് മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ ഓ പണ്ടൊരിക്കൽ ഒരാൾ പറഞ്ഞു മതം എന്ന് പറയുന്നത് ദൈവത്തെങ്കിലേക്ക് മനുഷ്യന്റെ കണ്ടുപിടുത്തവും
യഥാർത്ഥം ആയിരിക്കുന്ന ആത്മരക്ഷണ മാർഗം എന്ന് പറയുന്നത് മനുഷ്യനിലേക്ക് ദൈവം ഇറങ്ങി വന്നതുമാണ് കേട്ടോ. അതുകൊണ്ട് മനുഷ്യന്റെ കണ്ടുപിടുത്തമാണ് മതമെങ്കിൽ മതസ്ഥാപനം അല്ല ദൈവം, സകല മനുഷ്യൻ രക്ഷിക്കാനൊന്നാണ്. അപ്പൊ അതുകൊണ്ട് ഈ ക്ലാസ് പ്രത്യേകം ശ്രദ്ധിക്കണം. രക്ഷ എന്നാണ് ഈ ക്ലാസിന്റെ പേര്. എന്തതിന്റെ അർത്ഥം? രക്ഷ എന്ന് പറഞ്ഞ ക്ലാസ്സിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ നോക്കുന്നത് പാപത്തിൽ നിന്നാണ് ഒരു പ്രശ്നപരിഹാരം വേണ്ടത് അല്ലെ. അതിന്റെ മാർഗങ്ങളെ പഠിക്കാൻ വരുമ്പോഴാണ് എത്ര ടൈപ്പ്, 202 ടൈപ്പ് പാപം ഉണ്ടെന്നും ഏതെല്ലാം തരത്തിലാണ് പാപം ഉണ്ടെന്നും ഒക്കെ നമ്മൾ നോക്കുവാനായിട്ട് ഇടയായത്. വിശ്വാസത്തിൽ ഉത്ഭവിക്കുക. അപ്പൊ ശിക്ഷയിൽ നിന്നുള്ള മോചനം എങ്ങനെയാണ്, ഇതാണ് നമ്മൾ പഠിക്കേണ്ടതായ വിഷയം. ഒരു ഡിസൈപ്പിൾ ഒരു ശിക്ഷൻ മനസ്സിലാക്കിയിരിക്കണം. എന്തിനാ നമ്മൾ മനസ്സിലാക്കുന്നത്? ഈ മോചനം എങ്ങനെയാണെന്ന് ഒരു വ്യക്തിയോട് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത ആർക്കുണ്ട്? ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് ഒരു ശിക്ഷയുണ്ട്. ആ നിനക്ക് രോഗസൗഖ്യം കിട്ടും, നീ പ്രാർത്ഥിക്കാവാ എന്ന് പറഞ്ഞാൽ രക്ഷ കിട്ടില്ല, കിട്ടോ? ആ നീ നിന്റെ ആരോഗ്യം പുഷ്ടിപ്പെടും, നിനക്ക് സ്ഥലം മേടിക്കാൻ പറ്റും, നിനക്ക് വിദേശത്ത് പോകാൻ പറ്റും, നിനക്ക് കാറ് വാങ്ങിക്കാൻ പറ്റും, നിനക്ക് വലിയ അധികാരം കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും രക്ഷയല്ല. രക്ഷ എന്ന വാക്കെന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള, പാപത്തിന് ശിക്ഷയിൽ നിന്നുള്ള മോചനം എങ്ങനെയാണെന്ന് അല്ലെ. അതാണ് നമ്മുടെ ആ ഈ ക്ലാസിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് വരാൻ പോകുന്നത്. അതിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രക്ഷിക്കപ്പെടേണ്ട ഒരു വ്യക്തിക്ക് സംഭവിക്കേണ്ടതായ രണ്ട് കാര്യങ്ങളുണ്ട്. ഇവിടെ കുറെ കാര്യങ്ങൾ ഇതിനുള്ളിൽ കടന്നു വരും. വീണ്ടും ജനനം എന്നുള്ള കാര്യം കടന്നു വരും. അതുപോലെ തന്നെ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ്, പിന്നെ നിന്ന മാനസാന്തരം, കർത്താവിലുള്ള വിശ്വാസം, എങ്ങനെയാണ് ഇത് സാധിച്ചെടുത്തത്, എങ്ങനെയാണ് നാം വിശ്വസിക്കേണ്ടത്, ഇതെല്ലാം വരും. ഇത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. നാം ഇന്ന് പഠിച്ചത് പാപത്തിന്റെ